പന്ത്രണ്ടാം ക്ലാസ്സിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീം എടുത്തൊരു കുട്ടി ആഗ്രഹിക്കുകയാണ് എനിക്ക് ഐ ഐ ടി പോലൊരു സ്ഥാപനത്തിൽ പോയി പഠിക്കണം. അങ്ങനെയാണ് എങ്കിൽ അവർക്കുണ്ടായിരുന്ന ഒരു ഓപ്ഷനായിരുന്നു ഐ ഐ ടി മദ്രാസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഇൻറ്റഗ്രേറ്റഡ് എം എ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന പ്രോഗ്രാം. എച്ച് എസ് ഇ ഇ എന്ന പേരിൽ ഒരു എൻട്രൻസ് പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷ എഴുതിയായിരുന്നു അവർക്ക് അവിടേക്ക് കയറാൻ സാധിക്കുമായിരുന്നത്. എന്നാൽ 2023 മുതൽ എച്ച് എസ് ഇ ഇ എന്ന പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഐ ഐ ടി മദ്രാസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി ഇപ്പോഴും ഒത്തിരി കുട്ടികൾ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ ഐ ഐ ടി മദ്രാസിനകത്ത് എം എ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന പ്രോഗ്രാം പോയി എന്നത് കറക്റ്റാണ്. പക്ഷേ എം എ പ്രോഗ്രാം അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളതും എങ്ങനെ അതിലേക്ക് അഡ്മിഷൻ നേടാം എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 12-ാം ക്ലാസ്സിന് ശേഷമുള്ള എൻട്രി ഇനി സാധിക്കുന്നതല്ല, കാരണം ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം പോയി. ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ ഇതിനു മുൻപ് വീഡിയോകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വേർ ആൻഡ് ലൈക്ക് യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് ബോത്ത് യുവർ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഇനി മുതൽ സംഭവിക്കാൻ പോകുന്നത് അവരുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എം എ പഠിക്കാൻ സാധിക്കും. അപ്പോൾ എം എ മൂന്ന് തരത്തിലാണ് എം എ പ്രോഗ്രാംസ് അവർക്കുള്ളത്. അതായത് മൂന്ന് ഡിഫറെൻറ്റ് സ്ട്രീംസിലാണ് നമുക്ക് എം എ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് എം എ എക്കണോമിക്സ് ആണ്, രണ്ടാമത്തത് എം എ ഇംഗ്ലീഷ് ആണ്, മൂന്നാമത്തത് എം എ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ആണ്. ഈ മൂന്ന് കോഴ്സിനും നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഗേറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. ഗേറ്റിൻ്റെ സ്കോർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. കാരണം ഗേറ്റ് എന്ന് പറയുന്ന പരീക്ഷയെ ഒരുപാട് ആളുകൾ ഇപ്പോഴും വിചാരിച്ച് വെച്ചിരിക്കുന്നത് എം ടെക്കിലേക്ക് അഡ്മിഷന് വേണ്ടി ഗേറ്റ് എന്നുള്ളതാണ്. അതല്ലാതെ മറ്റൊരു കോഴ്സിനെയും സാധാരണ ആളുകൾ ഗേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കാറില്ല. കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, എന്നാൽ കുറച്ചധികം പേര് ഇപ്പോഴും അതറിയാത്ത അവസ്ഥയിലുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, ഗേറ്റ് എന്ന് പറയുന്ന എക്സാം നിങ്ങൾ ഈ ഐ ഐ ടി അല്ലെങ്കിൽ എം ടെക് ഇങ്ങനെ മാത്രം നിങ്ങൾ റിലേറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഐ ഐ ടി പ്രൊവൈഡ് ചെയ്യുന്ന എക്കണോമിക്സും ഇംഗ്ലീഷും ഡെവലപ്മെൻറ്റ് സ്റ്റഡീസും ഒക്കെ പോലുള്ള പ്രോഗ്രാംസ്, അതും എം എ പ്രോഗ്രാംസ് ആണ്, എം ടെക് അല്ല. അതിന് വേണ്ടിയിട്ടും നിങ്ങൾ എഴുതാനുള്ളത് ഗേറ്റാണ്. ഗേറ്റിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. അഥവാ നിങ്ങൾക്ക് ഗേറ്റ് കൺഫ്യൂസിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഞാനത് മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തുതരാം. കാരണം അതിനെക്കുറിച്ച് തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ ഒരു മോഡ്, ഏതൊക്കെ വിഷയങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ബട്ട് ഇവിടെ ഐ എം ഗിവിങ് മോർ സ്ട്രെസ് ഓൺ എന്താണ് ഈ ഐ ഐ ടി മദ്രാസിൻ്റെ ഈ മൂന്ന് തരത്തിലുള്ള പ്രോഗ്രാംസ് എന്നുള്ളത്. അപ്പോൾ ഈ മൂന്നിൽ ഞാൻ ഒരെണ്ണം ഞാൻ പറഞ്ഞു, അവരുടേത് എം എ ഇംഗ്ലീഷ് ആണ്. അവിടുത്തെ ഒരു എം എ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജേർണലിസം, അഡ്വർടൈസിങ് മാർക്കറ്റിംഗ്, മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, പബ്ലിക് റിലേഷൻസ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻഡസ്ട്രി ആൻഡ് ജോബ്സ് അതിലേക്ക് കയറാനുള്ളൊരു സാധ്യതയാണ് അവിടുത്തെ എം എ ഇംഗ്ലീഷ് പ്രോഗ്രാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇനി എം എയിലെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന പ്രോഗ്രാമാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ സോഷ്യോളജിയും കുറച്ചൊരു ആന്ത്രപ്പോളജിയും ഹിസ്റ്ററിയും സയൻസ് ആൻഡ് ടെക്നോളജിയും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു പോകും. പിന്നെ വേറൊരു കാര്യം, അവിടുത്തെ ഈ എല്ലാ എം എ പ്രോഗ്രാംസിനും എലക്റ്റീവ് സബ്ജക്ട്സും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എം എ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന പ്രോഗ്രാം മോസ്റ്റ്ലി ഒരു പബ്ലിക് ആൻഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു പോളിസി ആൻഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു സെക്ടറിലേ അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ആ ഒരു ഓറിയൻറ്റേഷനിലേക്കാണ് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുക. ഇനി മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് എം എ എക്കണോമിക്സ് ആണ്. എം എ എക്കണോമിക്സ് നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്, ബാങ്ക്സ്, അതുപോലെ തന്നെ ഈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇല്ലേ, ഐ എം എഫ്, വേൾഡ് ബാങ്ക്, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ തൊഴിൽ സാധ്യതകൾ കിടക്കുന്നത്. ഞാനിപ്പോൾ ഈ ജസ്റ്റ് പറഞ്ഞത് അവിടെ നിന്ന് ഈ മൂന്ന് തരത്തിലുള്ള പ്രോഗ്രാംസ് പഠിച്ചിറങ്ങി കഴിഞ്ഞാലുള്ള തൊഴിൽ സാധ്യതയെക്കുറിച്ചാണ്. അതാണല്ലോ എപ്പോഴും നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യം. ഇതൊക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഐ ഐ ടി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പ്രോഗ്രാം ആ തരത്തിലായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് എൻ്റർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ്റെ സമയത്ത് തന്നെ അതിനുള്ള ഗേറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് പ്രോപ്പർലി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഐ ഐ ടി മദ്രാസിൻ്റെ വെബ്സൈറ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഓരോ പ്രോഗ്രാംസിൻ്റെയും സ്ട്രക്ചറും അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതും അതിൻ്റെ എലക്റ്റീവ്സ് ആയിട്ട് നമുക്കുള്ള ഓപ്ഷൻസ് എന്താണ് എന്നുള്ളതും അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, കാരണം ഇലക്ടീവ്സ് ഒക്കെ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ പറയാൻ പോയി കഴിഞ്ഞാൽ അത് തന്നെ കുറേ ഉണ്ട്. അപ്പോൾ അത് അതിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലാവുക അത് നോക്കി കാണുമ്പോഴാണ്. അപ്പോൾ ആ സൈറ്റിനകത്ത് അതുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് ഒന്ന് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഓർമ്മിക്കുക, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് 12-ാം ക്ലാസ്സിലെ ഹ്യൂമാനിറ്റീസ് ആണ് എങ്കിലും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ഈ IIT മദ്രാസ് പോലുള്ള സ്ഥാപനങ്ങളിൽ ചെന്നിട്ട് നിങ്ങളുടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ. അപ്പോൾ ഹൂവർ ഇസ് ഇൻട്രസ്റ്റഡ്, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഗേറ്റിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യുക, സോ ദാറ്റ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട്. ഗുഡ് ലക്ക്.